Good morning and welcome to Varthamanam. Innatha prathanapetta patravarthakal. JNU shanthamagumennu naam pratheekshichu engil oru ghattam samarathinu shesamulla idavela mattoru samarathilekkulla sanjaramayanu maariyathu. 75 ദിവസമാകുന്നു അവിടെ സമരം തുടങ്ങിയിട്ട്. സമർ ഇതുവരെ വിദ്യാർത്ഥികളുമായി ഹോസ്റ്റൽ ഫീസ് വർദ്ധനവിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർ ജഗദീഷ് കുമാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മാനവ വിഭവശേഷി മന്ത്രാലയം ഇടപെട്ടതിൻ്റെ ഭാഗമായി വി സി വിദ്യാർത്ഥികളെ കാണാൻ തയ്യാറായേക്കും. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യം ഈ വി സിയെ മാറ്റുക എന്നതാണ്. കാരണം ഇയാളുടെ താഴെയാണ് തങ്ങൾ മുഖംമൂടി ആക്രമണത്തിന് വിധേയമായത്. അപ്രകാരം മുഖംമൂടി ആക്രമണത്തിന് അവിടുത്തെ വിദ്യാർത്ഥികൾ വിധേയരാകുമ്പോൾ ഒരക്ഷരം പറയാൻ തയ്യാറാകാത്ത വി സിയെ ഇനി ഞങ്ങൾ ചുമക്കാൻ തയ്യാറല്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതുകൊണ്ട് സമവായത്തിൻ്റെ സാധ്യതയെല്ലാം മങ്ങി വി സിയെ മാറ്റുക എന്ന അജണ്ടയിലേക്ക് അവിടുത്തെ പ്രക്ഷോഭം മാറിത്തീർന്നിരിക്കുന്നു. മാനവ വിഭവശേഷി മന്ത്രാലയം അത് പരിഗണിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. അങ്ങനെ രണ്ടാം ഘട്ടം സമരം നടക്കുമ്പോൾ ആ സമരത്തെ നേരിട്ട രീതിയും അതിക്രമണ സ്വഭാവത്തോടെ ഉള്ളതായിരുന്നു. ഇന്ന് സിറാജ് എന്ന പത്രത്തിൻ്റെ ഒന്നാം വാർത്ത കാണുക. വീണ്ടും അതിക്രമം എന്ന ശീർഷകത്തിൽ ആ വാർത്ത നമുക്ക് സിറാജ് എന്ന പത്രം തരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. വൈസ് ചാൻസലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജെ എൻ യു വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം. മാർച്ച് ശാസ്ത്രി ഭവന് മുന്നിൽ തടഞ്ഞതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. അതിൽ പലർക്കും പരിക്കേറ്റു. അംബേദ്കർ ഭവന് സമീപം ഏതാനും വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റി കൊണ്ടുപോയി. വി സിയെ മാറ്റുന്ന കാര്യത്തിൽ മാനവ വിഭവശേഷി മന്ത്രാലയവുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ഓഷി ഘോഷ് പറഞ്ഞു. അതായത് വി സിയെ മാറ്റുക എന്നതല്ലാതെ മറ്റു പോം വഴികളൊന്നും നിർദ്ദേശിക്കാൻ തങ്ങളുടെ പക്കലില്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാണ്ടി ഹൗസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ വിദ്യാർത്ഥികൾക്കൊപ്പം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സി പി ഐ നേതാക്കളായ ഡി രാജ, ബിനോയ് വിശ്വം, എൽ ജെ ഡി നേതാവ് ശരദ് യാദവ് തുടങ്ങിയവരും അണിനിരന്നു. അവർക്ക് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഈ നേതാക്കൾ അണിനിരന്നിരിക്കുന്നത്. സർക്കാർ ആസൂത്രണം ചെയ്ത ഗുണ്ട ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ജെ എൻ യുവിൽ നടന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നു. വൈസ് ചാൻസലർ എം ജഗദീഷ് കുമാർ രാജിവെച്ച് ക്യാമ്പസിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയം. ആ അർത്ഥത്തിൽ ഈ ജഗദീഷ് കുമാർ വൈസ് ചാൻസലറുടെ ദിവസങ്ങൾ എണ്ണപ്പെടുന്നു ജെ എൻ യുവിൽ. നമുക്കറിയാവുന്നതുമാതിരി വെങ്കയ്യ നായിഡുവിൻ്റെ ഒരു ബന്ധുവാണ് ഇയാൾ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ബന്ധുബലത്തിൻ്റെ പിൻബലത്തിലാണ് അയാൾ അവിടെ കയറി പറ്റിയിരിക്കുന്നത്. സംഘികൾക്ക് വേണ്ടി എന്താ പറയുക, എന്തും ചെയ്യാൻ തയ്യാറായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ആധുനികമായ യാതൊരു സെൻസിബിലിറ്റിയും ഈ മനുഷ്യനുണ്ടാകുമെന്ന് കരുതാനാകില്ല. ജെ എൻ യു പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത അതുകൊണ്ട് തന്നെ ഇയാൾക്കുണ്ടാകാനും ഇടയില്ല. അതുകൊണ്ട് മുരളി മനോഹർ ജോഷി ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ, ശരിക്കും പറഞ്ഞാൽ പുതിയ ആളുകൾ ഒതുക്കി വച്ചിരിക്കുന്നയാൾ, മുരളി മനോഹർ ജോഷി സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു.
ഈ കേന്ദ്ര സർക്കാരിനെതിരായി, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെതിരായി ബി ജെ പിയിൽ നിന്ന് മുഴങ്ങുന്ന ഏറ്റവും ആധികാരികമായ ശബ്ദമാണ് മുരളി മനോഹർ ജോഷിയുടേത്. അദ്ദേഹം പറയുന്നത് ഈ വി സിയെ പുറത്താക്കണമെന്ന് തന്നെയാണ്. കാരണം ഈ വി സി കാല് നക്കുന്നവനാണ്, അതുകൊണ്ടാണ്. കാലുപിടുത്തക്കാരനായ വൈസ് ചാൻസലർ അയാളെ പുറത്താക്കുന്നതാണ് നല്ലത് എന്ന വിദ്യാർത്ഥികളുടെ വികാരം പങ്കിടുന്നു കോൺഗ്രസിൻ്റെ, ക്ഷമിക്കുക, ബി ജെ പിയുടെ തലമുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി. അദ്ദേഹം എന്താണ് പറയുന്നത് കാണുക. ജെ എൻ യു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷി. ജെ എൻ യു വൈസ് ചാൻസലർ എം ജഗദീഷ് കുമാറിനെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ ആവശ്യപ്പെട്ടു. ഇത്തരമൊരു വി സിയെ എന്തിനാണ് ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത്? പുറത്താക്കൂ പെട്ടെന്ന്, അങ്ങനെ ജെ എൻ യുവിൻ്റെ അന്തസ്സിനെ സംരക്ഷിക്കൂ എന്ന് പഴയ തലമുറയിലെ ആൾ ശക്തമായി മോദിയോട് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ബി ജെ പിക്കകത്ത് നിന്ന് തന്നെ വിമതസ്വരം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് പഴയ തലമുറ പറയുന്നു, മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് മോദിയോട്. ആ അവസ്ഥ എത്തിയിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്കറിയാം അദ്വാനി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ തലമുറയിൽ ഇവരെ പാഠം പഠിപ്പിച്ച് മൂലക്കിരുത്താൻ. ഒരു കാലത്ത് അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും പെട്ടിയെടുത്ത് വിധേയഭാവം പുലർത്തി നടന്നിരുന്നവരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അവരെ സീനിയർ നേതാക്കളായി വിലയിരുത്തി ഇനി ഞങ്ങളെ ഉപദേശിക്കേണ്ടവരാണ് എന്നു പറഞ്ഞ് മൂലയ്ക്കാക്കി. ഇതാ ഉപദേശം വന്നിരിക്കുന്നു, മുരളി മനോഹർ ജോഷിയുടെ ഉപദേശം. ഈ വൈസ് ചാൻസലറെ മാറ്റും, മാറ്റാമല്ലോ, ഉപദേശം കിട്ടിയില്ലേ. പക്ഷേ ആ ഉപദേശം ഇത്രമാത്രം വിനാശകരമായ ഒരു കാര്യമായിരിക്കും എന്ന് ഒരുപക്ഷെ ഒരിക്കലും ഓർത്തിട്ടുണ്ടാകില്ല തലമുതിർന്ന നേതാക്കളെ ഒരു ഓരത്തേക്ക് വഴിമാറ്റുമ്പോൾ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജെ എൻ യു സന്ദർശിക്കുകയുണ്ടായി ദീപിക പദുക്കോൺ എന്ന ബോളിവുഡിലെ പ്രശസ്തയായ നടി. കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ അവരോട് നീരസമുണ്ട്. ആ നീരസം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെ മുൻനിർത്തി ചെയ്ത പ്രമോ വീഡിയോ, ആ വീഡിയോ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ജെ എൻ യു സന്ദർശനം, ദീപികയുടെ സ്കിൽ ഇന്ത്യ പ്രമോഷൻ വീഡിയോ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഗുണ്ടാക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ നടി ദീപിക പദുകോൺ സന്ദർശിച്ച് രണ്ട് ദിവസം പിന്നിട്ടിരിക്കെ സ്കിൽ ഇന്ത്യയെ കുറിച്ചുള്ള നടിയുടെ പ്രമോ വീഡിയോ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. നൈപുണ്യ വികസന മന്ത്രാലയം തയ്യാറാക്കിയ ആസിഡ് ആക്രമണത്തെ അതിജീവിച്ചവരെ സംബന്ധിച്ച് നടി സംസാരിക്കുന്ന വീഡിയോയാണ് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത്. ചപക്കെന്നൊങ്ങാണ്ടോ പറഞ്ഞുള്ള അവരുടെ ഇപ്പോഴിറങ്ങാനിരിക്കുന്ന സിനിമ, ആ സിനിമ ഈ പ്രമേയത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ആസിഡ് ആക്രമണത്തിന് വിധേയയായ സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ കേന്ദ്ര കഥാപാത്രത്തിന് ഭാവഹാവാദികളുടെ ചിറക് നൽകുന്നത് പദുകോണാണ് കൃതഹസ്തയായ നടി. ആ നടി ജെ എൻ യുവിൽ ചെന്ന് വിദ്യാർത്ഥികളോട് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മഹാരഥന്മാർന്ന് ഞാൻ വിശേഷിപ്പിച്ചിരുന്ന, അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്ന കാന്മാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ഈ സ്ത്രീ ചെയ്തത്. അമീർ ഖാൻ അടക്കമുള്ള ഖാൻമാർ, ആ ഖാൻമാരുണ്ടല്ലോ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ തുടങ്ങിയ ഖാൻമാർ, അവർ നരേന്ദ്രമോദിയുമൊത്ത് സെൽഫി എടുത്ത് കളിക്കുമ്പോൾ, രാജ്യം കത്തി എരിയുമ്പോൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക് പോയി തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അത് അവിടെ മുതിർന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്നു. സിനിമാ ലോകം അങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ സിനിമാ ലോകം പരിചയമായാൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്.
പൗരത്വ ഭേദഗതിയുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു അഭിപ്രായം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സുപ്രഭാതം എന്ന പത്രം അതിന്ന് ലീഡായി ആക്കിയിട്ടുണ്ട്. സമാധാനമുണ്ടായിട്ട് പരിഗണിക്കാം. എന്നാണ് സമാധാനമുണ്ടാകാൻ പോകുന്നത്? ഈ കാര്യത്തിൽ പരിഗണിച്ച് പരിഹരിക്കാതെ സമാധാനമുണ്ടാകാൻ ഇടയില്ലാത്ത കാലത്ത് ആദ്യം സമാധാനമുണ്ടാക്കിയിട്ട് വരൂ. ഇവരെല്ലാം ചേർന്നാണ് സമാധാനമുണ്ടാക്കേണ്ടത്, അത് വേറെ കാര്യം. ഏതായാലും പൗരത്വ ഭേദഗതി ആ ബില്ല് അത് തികച്ചും ശരി എന്ന് സുപ്രീം കോടതി പറയണം എന്നൊരു വിദ്വാൻ ഒരു ഹർജി അവിടെ കൊടുക്കുകയുണ്ടായി. ഒരു കാര്യവുമില്ലാതെ ഉണ്ടുകൊണ്ടിരിക്കുന്ന നായരുടെ ഉൾവിളി മാതിരി സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒന്ന് പറയാനാവുക? ഇങ്ങനെയൊക്കെ ഹർജി കൊടുക്കുന്ന ബിരുദന്മാരുടെ വിവരക്കേടിന് ചീഫ് ജസ്റ്റിസ് പറയുന്ന മറുപടി കാണുക. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാപരമാണെന്ന് വിധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയെ വിമർശിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, സമാധാനമുള്ള സാഹചര്യത്തിൽ മാത്രമേ കോടതിക്ക് ഇത്തരം കേസുകൾ പരിഗണിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഇത്തരം ഹർജികൾ രാജ്യത്തെ നിലവിലുള്ള പ്രതിഷേധം രൂക്ഷമാക്കുകയേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത് പ്രതിഷേധമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമുന്നതമായ കോടതി. ആ അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് 60 ഹർജികൾ ഈ നിയമത്തിനെതിരായി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാം ചേർന്ന് 22-ാം തീയതി പരിഗണിക്കും. അപ്പോൾ ഈ പീറ ഹർജിയും അതിനൊപ്പം പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. തെരുവിൽ നടക്കുന്ന യുദ്ധസമാനമായ പ്രതിഷേധം, ആ പ്രതിഷേധം നമ്മുടെ ഉയർന്ന കോടതിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ആ കോടതി പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. 6 മണിക്കൂർ പ്രതിഷേധ ചൂടറിഞ്ഞ് ഒരു BJP MP കൽക്കത്തയിൽ വിയർത്തു കുളിച്ച് പോയ ഒരവസ്ഥ, അതും ഒരു സമരരൂപം തന്നെയാണ്. ആ അവസ്ഥയും ഇന്ന് വാർത്തയാക്കിയിരിക്കുന്നു സുപ്രഭാതം. പ്രധാന വാർത്തയ്ക്കൊപ്പം ആ വാർത്തയും നമുക്ക് വായിക്കാം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ വരസയുടെ വേളയ്ക്ക് ശേഷം. 6 മണിക്കൂർ പ്രതിഷേധ ചൂടറിഞ്ഞ് ജീവിച്ച BJP MP കൽക്കത്തയിൽ നിന്ന് ആ വാർത്ത നമുക്ക് തരുന്നു സുപ്രഭാതം. അതിങ്ങനെ പശ്ചിമബംഗാളിൽ BJP രാജ്യസഭാംഗം പി സ്വപൻ ദാസ് ഗുപ്തയെ വിദ്യാർത്ഥികൾ 6 മണിക്കൂർ പൂട്ടിയിട്ടു. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയതായിരുന്നു MP. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ വിഷയം സംസാരിക്കാൻ വൈസ് ചാൻസലർ ബിജിത് ചക്രവർത്തി BJP പ്രതിനിധിയെ മാത്രം ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഈ വിദ്വാനെ 6 മണിക്കൂർ ഒരു മുറിയിൽ പൂട്ടിയിട്ടത്. ഇത് പുറം ലോകത്തെ അറിയിച്ചത് നാണമെന്തെന്നറിയാത്ത അയാൾ തന്നെയാണ് എന്നുകൂടി ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ ഏറ്റവും ഉന്നതമായ സംഘടന, അവർ ചോദിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഒരു അരാജകത്വമാണോ നടക്കുന്നത്? ആ ചോദ്യത്തിന് കാരണമുണ്ട്. വാർത്ത കാണുക. ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി തരുന്നു അതിങ്ങനെ. രാജ്യത്തെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നുവെന്നും സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ JNU പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനെത്തിയ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നേരെയുണ്ടായ ആക്രമണത്തെ IMA അപലപിച്ചു. രാജ്യ തലസ്ഥാനത്ത് ഡോക്ടർമാരും നഴ്സുമാരും സുരക്ഷിതരല്ല എന്നത് ഭരണത്തിൻ്റെ പിടിപ്പുകേടാണ് കാണിക്കുന്നത് എന്നുകൂടി അവർ പറഞ്ഞിരിക്കുന്നു. അമിത്ഷായ്ക്ക് ഗോ ബാക്ക് വിളിച്ച, നട്ടെല്ലു തെളിയിച്ച ഒരു പെൺകുട്ടി, മലയാളി പെൺകുട്ടി അഡ്വക്കേറ്റ് സൂര്യ രാജപ്പൻ, മലയാളികളുടെ അഭിമാനം. അവർ പറയുന്നു ദേശാഭിമാനിയോട് അതിങ്ങനെ, ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതികരിക്കുക? ഇന്ത്യൻ യുവത്വത്തിൻ്റെ ആർജവമുള്ള ചോദ്യമാണിത്.
എല്ലാവരോടുമായി അവർ ചോദിക്കുന്നു, ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ എപ്പോഴാണ് പ്രതികരിക്കുക? അമിത്ഷാ മുന്നിലെ റോഡിലൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ നിലപാട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ജീവിതത്തിൽ കിട്ടിയേക്കാവുന്ന ഏക അവസരമാണെന്ന് തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, സാധിക്കുന്ന രീതിയിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് സൂര്യ രാജപ്പൻ പറഞ്ഞു, പെൺകുട്ടികൾ രണ്ടുപേരെ പ്രതിഷേധിച്ചുള്ളൂ. അതിൽ മുന്നിൽ നിന്നത് അഡ്വക്കേറ്റ് സൂര്യ രാജപ്പൻ തന്നെ. ആ രണ്ടുപേരുടെ പ്രതിഷേധം ഇന്ത്യയുടെ സ്ത്രീ പ്രതിഷേധ ശബ്ദമായി മാറിയ അസുലഭ നിമിഷത്തെ അവതരിപ്പിക്കുന്നു ആ പെൺകുട്ടി. ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി. സമീപകാലത്ത് രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളോട് ഞങ്ങൾക്ക് രോഷമുണ്ടായിരുന്നു. ആത്മരോഷമാണ് പ്രതിഷേധ പ്രവാഹമായി മാറിയത്. തലകുത്തി വീണുപോയി അമിത്ഷാ. നേരത്തെ പിണറായി വിജയൻ പറയുന്നത് മാതിരി വലിയ തടിമിടുക്കൊന്നും ആ തടിക്കില്ല എന്ന് പറഞ്ഞത് എത്ര ശരി. ഇന്നലെ ആഗോള നിക്ഷേപ സംഗമം, കേരളത്തിൻ്റെ ആഗോള നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടക്കുകയുണ്ടായി. അതേ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കുന്നത്. വ്യവസായ കുതിപ്പിന് 13 പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു കേരളം. ജോലി നൽകിയാൽ വൻ ഇളവ് നൽകാം നിക്ഷേപകർക്ക്. 1000 പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായങ്ങൾക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ്. പഞ്ചായത്ത് റോഡിന് സമീപം കെട്ടിട നിർമ്മാണത്തിൽ ഇളവ്. തൊഴിൽ ദിനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേക സമിതി. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ വർദ്ധിപ്പിക്കാനുള്ള ചുമതല തുടങ്ങി. തൊഴിൽ വർദ്ധിപ്പിച്ചാൽ മതി, കേന്ദ്ര സർക്കാർ തൊഴിൽ രഹിതരെ സൃഷ്ടിക്കുമ്പോൾ ഇതാ ഇങ്ങ് തെക്ക്. ഈ കൊച്ചു കേരളത്തിലെ ഭരണാധികാരികൾ എങ്ങനെയാണ് തൊഴിൽ നൽകേണ്ടത് യുവാക്കൾക്ക് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃക പറയുന്നു. മോദിക്കത് കാണാനാകില്ല, കാരണം അദ്ദേഹം കോർപ്പറേറ്റുകളുടെ വിനീത ദാസനാണ്. കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പിന് വേഗം കൂട്ടുന്ന 13 പ്രഖ്യാപനങ്ങളോടെ ആഗോള നിക്ഷേപ സംഗമം അസെൻറ്റ് കേരള 2020 തുടങ്ങി. ബോൾഹാട്ടിലുള്ള കൺവെൻഷൻ സെൻ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്ത വാർത്ത സന്തോഷ് ബാബു വളരെ വിശദമായി നമുക്കായി റിപ്പോർട്ട് ചെയ്യുന്നു ദേശാഭിമാനിയിൽ. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി തരുന്നു ദേശാഭിമാനിയുടെ ഒന്നാം പുറം. ധനസമാഹരണ മാർഗങ്ങൾ തടഞ്ഞുകൊണ്ട് കേന്ദ്രം കേരളത്തോട് പ്രതികാരം ചെയ്യുന്നു. കേരളം ശ്വാസം മുട്ടുന്നു കേരളത്തിന്. തോമസ് ഐസക്കാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു, എത്തിച്ചിരിക്കുന്നു കേരളത്തെ കേന്ദ്രം. കേന്ദ്ര ബി ജെ പി സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ കേന്ദ്ര വായ്പയടക്കം 8338 കോടി രൂപ നിഷേധിച്ചു. ഇത് സംസ്ഥാന ഖജനാവിൽ അസാധാരണമായ ഞെരുക്കം സൃഷ്ടിക്കുകയാണ് എന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവിക്കണമോ വേണ്ടയോ എന്ന് കേരളത്തിന് തീരുമാനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. ഈ അവസ്ഥയാണ് മാധ്യമം എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. കാണുക, കേന്ദ്രത്തിൻ്റെ കടുംബെട്ട് എന്ന ശീർഷകത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ആ വാർത്താ മാധ്യമം നമുക്ക് തരുന്നത്. അതിങ്ങനെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ സംസ്ഥാനത്തിൻ്റെ വായ്പയും ഗ്രാൻറ്റും കേന്ദ്രം കുത്തനെ വെട്ടി. ബജറ്റ് പ്രകാരം അവസാന പാദം ലഭിക്കേണ്ട വായ്പ 10233 കോടിയിൽ 1900 കോടിയെ അനുവദിക്കൂവെന്ന് കേന്ദ്രം അറിയിച്ചു. നേരത്തെ 5325 കോടി കുറച്ചിരുന്നു. അത് പരിഗണിച്ചാലും അവസാന പാദം 4900 കോടി ലഭിക്കേണ്ടതാണ്. അതിൽ 3000 കോടി വീണ്ടും കുറച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാൻറ്റുകളും കുറച്ചു. അങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാം എന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും
വിചാരിച്ചാൽ അവർ നിരാശപ്പെടുകയുള്ളൂ. സഹ്യൻ ഇപ്പുറത്തുള്ള ഈ ജനത ലോകത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ജനതയാണ്. അതവർ തിരിച്ചറിയാനിരിക്കുന്നതേയുള്ളൂ. യുദ്ധത്തെ സംബന്ധിച്ച വാർത്ത ഇന്ന് ദീപിക അവസാന പുറത്തു തരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധഭീതി അകന്നെങ്കിലും ആശങ്ക തുടരുന്നു. യുദ്ധഭീതി അകലുക തന്നെയാണ് എന്ന് അന്തർദേശീയ പേജിൽ ദീപിക പറയുന്നു നമ്മോട്. ഇറാന് തിരിച്ചടി നൽകില്ല എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് താൽക്കാലിക വിരാമം. ഇറാനിലെ സൈനിക മേധാവി ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ച യു എസ് നടപടിക്ക് തിരിച്ചടിയായി ഇറാഖിലെ യു എസ് സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സങ്കീർണമായത്. ഏതായാലും അക്കാര്യത്തിൽ ഇനിയൊരു ആക്രമണത്തിന് തങ്ങളില്ല എന്ന നിലയ്ക്ക് ട്രംപ് പറയുന്നതോടെ സമ്മർദ്ദങ്ങൾ അയയുകയാണ് എന്ന് നിരീക്ഷിക്കുന്നു ദീപിക. പക്ഷെ അപ്പോഴും മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെ അവിടെ നടന്ന വിമാനാപകടമുണ്ട് ഇറാനിൽ. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് യു എസിന് കൈമാറില്ല എന്ന് ഇറാൻ. യു എസിന് മാത്രമല്ല, ഇനി അതിൻ്റെ കമ്പനിക്കും വിമാന കമ്പനിക്കും അത് നൽകില്ല. ടെഹ്റാന് സമീപം തകർന്നു വീണ ഉക്രൈൻ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് യു എസിനോ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ബോയിങ് കമ്പനിക്കോ കൈമാറില്ല എന്ന് ഇറാൻ. ടെഹ്റാനിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി തലവനാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി അതൊരു പുതിയ പ്രശ്നമായി മാറുമോ എന്ന കാര്യം മറ്റൊന്ന്. ദില്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ പുതിയൊരു പരിഷ്കാരം കൂടി വരുന്നു. ഇനി ഡിജിറ്റൽ വോട്ടർ സ്ലിപ്പ്, വോട്ടർ സ്ലിപ്പ് നൽകിയാലേ വോട്ട് ചെയ്യാൻ കഴിയൂ. ആ സ്ലിപ്പ് ഇനി ഡിജിറ്റൽ വോട്ടർ സ്ലിപ്പായിരിക്കും. മാതൃഭൂമി ആധുനികത ഒന്നാം പേജിലെ വാർത്തയാക്കിയിരിക്കുന്നു ഇങ്ങനെ. ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി ദില്ലി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ 11 മണ്ഡലങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുക. മണ്ഡലങ്ങൾ പിന്നീട് നിശ്ചയിക്കും. ക്യു ആർ കോഡുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് പോളിംഗ് സ്റ്റേഷനിൽ സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ വിവരവും എളുപ്പത്തിൽ കിട്ടും. സാധാരണ വോട്ടർ സ്ലിപ്പുമായി ബൂത്തിലെത്തുന്നവരുടെ പേരുവിവരം പട്ടിക നോക്കി കണ്ടെത്താനുള്ള കാലതാമസം ഇതുവഴി ഒഴിവാകും. ഇതിൻ്റെ പിന്നിൽ വലിയ എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അറിയൂ. കാരണം ബി ജെ പിക്ക് നിലം പറ്റുന്ന അവസ്ഥയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നിപ്പോഴേ പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ പുതുതലമുറ മാറി ചിന്തിക്കുന്ന വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും തരുന്നുണ്ട്. മാതൃഭൂമി ഒന്നാം പേജിൽ ബ്രിട്ടനെ ഞെട്ടിച്ച് മെക്സിറ്റ്, രാജകീയ അധികാരങ്ങളും പദവികളും ഉപേക്ഷിക്കാൻ ഒരുങ്ങി ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഇളമുറക്കാരൻ ഹാരിസ് രാജകുമാരനും ഭാര്യ മേഗൻ മർക്കലും. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സൗജന്യങ്ങൾ വേണ്ട, ഈ സൗകര്യങ്ങൾ വേണ്ട, ഇത് ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. പക്ഷേ ഉപേക്ഷിക്കുന്നത് എലിസബത്ത് രാജയുടെയും ചാൾസ് രാജകുമാരൻ്റെയും അനുമതിയോടെ അല്ല എന്ന വാർത്തയും ഇതിനൊപ്പം തന്നെ മാതൃഭൂമി നമുക്ക് തരുന്നു. 15 വിദേശ പ്രതിനിധികൾ ജമ്മു കാശ്മീരിലേക്ക്. ജമ്മു കാശ്മീരിലേക്ക് സ്വദേശികളെ കയറ്റില്ല, പക്ഷേ വിദേശികളെ കയറ്റാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാണ്. ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി കെന്നത്ത് ജസ്റ്റർ ഉൾപ്പെടെ 15 വിദേശ നയതന്ത്ര പ്രതിനിധികളുടെ 2 ദിവസത്തെ ജമ്മു കാശ്മീർ സന്ദർശനം വ്യാഴാഴ്ച തുടങ്ങി. ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ നീക്കിയതിന് ശേഷം ആദ്യമായാണ് നയതന്ത്ര പ്രതിനിധികൾ ഇവിടം സന്ദർശിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ ജമ്മുകാശ്മീരിൽ കടത്താത്ത കേന്ദ്ര സർക്കാർ വിദേശ പ്രതിനിധികളുടെ ഗൈഡ്സ് ടൂർ നടപ്പാക്കുകയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നാളെയാണ് ഫ്ളാറ്റുകൾ പൊളിക്കുന്നത്. അതിൻ്റെ വലിയ വലിയ സന്നാഹങ്ങളിലാണ് അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാള മനോരമ കൗണ്ട് ഡൗൺ തുടങ്ങി. റെഡി 1 2 3. സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് മരടിലെ ഫ്ളാറ്റുകൾ തയ്യാറായി.
പൊട്ടിത്തകരാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ചു മാറ്റുന്ന ഫ്ളാറ്റുകളിൽ രണ്ടെണ്ണത്തിൽ നാളെ നിയന്ത്രിത സ്ഫോടനം നടത്തും. ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യ സംഭവമാണ്, ആദ്യ അനുഭവമാണ്. നാളത്തെ ദിവസം അതുകൊണ്ട് മാധ്യമങ്ങൾ സൂപ്പറാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. മലയാളിയുടെ മാസ്മര ശബ്ദം എന്ത് എന്ന് ചോദിച്ചാൽ മലയാളിക്ക് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അത് 80-ൻ്റെ നിറവിലെത്തി നിൽക്കുന്ന യേശുദാസ് അല്ലാതെ മറ്റാരുമില്ല. അല്ല, യേശുദാസ് പാടുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം കാണുക. ഈ സംഗീതധാരയുടെ അനർഗള പ്രവാഹം എല്ലാ ഒക്ടോബർ 1-നും സൂര്യാവേദിയിൽ കേരളം കേൾക്കുന്നുണ്ട്. സൂര്യാവേദിയിൽ ദാസേട്ടൻ കഴിഞ്ഞ വർഷം പാടിയ പാട്ടിൻ്റെ ദൃശ്യം മാതൃഭൂമി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഈ 80-ൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ അസാമാന്യ പ്രതിഭാധനായ ഗായകനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ പിറന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് വർത്തമാനം ഇന്ന് സമാപിക്കുകയാണ്.